എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ആയുർവേദ ഔഷധത്തെ പരിചയപ്പെടുത്തുകയാണ്. ഇടംപിരി വലംപിരി എന്നാണ് എൻ്റെ ഈ കൈവശം ഇരിക്കുന്ന ഈ ചെടിയുടെ പേര്. ഏറെ ഗുണങ്ങളുള്ള ഈ ചെടിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സ്ക്രൂ ട്രീ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഹെലിക്ട്രിസൈസോറ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ശരിക്കും ആയുർവേദ മെഡിസിനൽ പ്ലാന്റാണ് ഇടംപിരി വലംപിരി. വളരെയധികം ഇതിന് ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ നിരവധിയായി ഇതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് വയറിനുണ്ടാകുന്ന ദഹനക്കേടുകൾക്ക് കൊടുക്കുന്ന ഉരമരുന്നിൻ്റെ കൂടെ ഇടംപിരി വലംപിരി ചേർക്കാറുണ്ട്. ചൊറി, വയറിളക്കം, വയറുവേദന, പ്രമേഹം എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നതാണ് ഇടംപിരി വലംപിരി. ഇടതോട്ടും അതുപോലെ തന്നെ വലതോട്ടും ഇതിൻ്റെ പിരികൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതേ പേര് ഇതിന് വരാനുള്ള പ്രധാന കാരണം. ഇതിൻ്റെ തണ്ട്, കായ, വേര് എന്നിവയാണ് പ്രധാനമായി ഔഷധമായി ഉപയോഗിക്കുന്നത്. മരമായും കുറ്റിച്ചെടിയുമായാണ് ഇതിൻ്റെ വളർച്ച. ഇടംപിരി വലംപിരിയുടെ വേരിൻ്റെ നീര് പ്രമേഹത്തിന് നല്ല മരുന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. ചികിത്സാർത്ഥം ഇത് ഉപയോഗിക്കുമ്പോൾ ആയുർവേദ ചികിത്സകൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കഫത്തെ ക്ഷയിപ്പിക്കുക, കുടലിൻ്റെ പ്രവർത്തനം ശക്തിയുണ്ടാക്കുക, വേദന, അതിസാരം തുടങ്ങിയ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. ആദിവാസി വൈദ്യന്മാരുടെ ഒറ്റമൂലി ചികിത്സകളിലും ആയുർവേദ ഔഷധക്കൂട്ടുകളിലും ഇടംപിരി വലംപിരിക്ക് വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിലും ബീഹാറിലും മധ്യപ്രദേശിലുമുള്ള വരണ്ട വനമേഖലയിലെ ഇലപൊഴിയും വനങ്ങളിൽ ഇടംപിരി വലംപിരി ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ആന തടി വലിച്ചിരുന്നത് ഇടംപിരി വലംപിരിയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ വക്ക കൊണ്ടായിരുന്നു എന്ന് പറയുന്നു. നാടൻ ഭാഷയിലെ കവുൾ എന്നും ഇടംപിരി വലംപിരി അറിയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മുത്തരിക്കൻ ചെവി എന്നൊരു പേര് കൂടി തമിഴിൽ ഈ ചെടിക്ക് ഉണ്ട്. കേരളത്തിലെ പാരമ്പര്യ വൈദ്യ ചികിത്സകരിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഈ വലിയ ഗുണങ്ങളെപ്പറ്റി പലർക്കും അറിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ തന്നെ വലിയ ആവശ്യം തന്നെയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കിടയും അതുപോലെ തന്നെയുള്ള മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം